അമിത് ഷാ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ദുരൂഹ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് അതിനെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലുമായിട്ടാണ് കാരാട്ട് കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖ് രംഗത്ത് വന്നിരിക്കുന്നത്. തൻ്റെ സഹോദരന്റെ അപകട മരണത്തിൽ ദുരൂഹതയില്ലെന്ന് കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖ് പറയുന്നു. 24നോടാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം. BJP സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളുമാണ് ഇപ്പോഴത്തെ വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ തേജോവധമാണ് BJP ലക്ഷ്യമെങ്കിൽ അതിനൊപ്പം നിൽക്കാനാവില്ലെന്നും കാരാട്ട് റസാഖ് MLA വ്യക്തമാക്കി. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങയുടെ സഹോദരനാണ് ഈ ദുരൂഹ മരണത്തിലെ കഥാപാത്രം എന്നാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. ഇത് എന്താണ് വസ്തുത? എൻ്റെ സഹോദരന് 2.5 വർഷം മുമ്പേ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണ്. അതിൽ ഒരു സ്വാഭാവിക ആക്സിഡൻറ്റ് എന്നുള്ളത് വെച്ചിട്ട് ഒരു ദുരൂഹ സാഹചര്യം അതിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായി പറയപ്പെടുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത്. അതിൽ ആരെങ്കിലും പ്രതികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഈ 2018 ചുങ്കത്ത് വെച്ച് ലോറി ഇടിച്ചായിരുന്നു മരണം, അല്ലേ? അതെ. ഈ ആ മരണത്തിൻ്റെ FIR ഇടാൻ എന്തോ വൈകുകയോ താങ്കൾ ഇടപെടുകയോ ഒക്കെ ചെയ്തിരുന്നു. ആദ്യത്തെ അന്വേഷണത്തിൽ എന്തോ അപാകത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ചെറിയൊരു അപാകത അന്നത്തെ DSP ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ പിന്നെ അപകടം സംഭവിച്ച് മരണപ്പെട്ടിട്ടും ഇതുവരെയും ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുകയോ അതല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അത് ബോധ്യമായി. മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നെ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. ഈ അമിത്ഷയുടെ പ്രസ്താവന അപ്പം എന്താണ് ലക്ഷ്യം വെച്ചത്? യഥാർത്ഥത്തിൽ താങ്കൾ ഒരു MLA എന്നുള്ള നിലയിൽ കൊടുവള്ളിയെ വീണ്ടും ഈ വിവാദത്തിലേക്ക്, എന്താണ് യഥാർത്ഥത്തിൽ അമിത്ഷയുടെ, താങ്കൾ എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്? അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം കാരാട്ട് റസാഖിനെ അദ്ദേഹത്തിന് അറിയില്ല. ഈ കൊടുവള്ളിയിലെ എൻ്റെ സഹോദരൻ മരിച്ച വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹമായിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഈ ചർച്ചയിലേക്ക് സൂചന നൽകിയിട്ടുള്ളത് സംസ്ഥാന BJP പ്രസിഡൻ്റാണ്. ആ BJP പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക ഘടകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ പുകമറ തീർക്കാൻ വേണ്ടി ഒരു അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ്? സത്യം പുറത്തു വരണം. അതല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഒരാളെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ ഒതുക്കാനോ ഉള്ള ശ്രമമാണ് BJP അത് സ്വീകരിക്കാൻ സാധിക്കില്ല. അതല്ല സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് അമിത് ഷാ തയ്യാറാവുന്നതെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യും. താങ്ക് യു. വളരെ കൃത്യമായ നിലപാടാണ് കാരാട്ട് റസാഖ് MLA വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ മറിച്ചല്ലാതെ ഒരു രാഷ്ട്രീയ പ്രചരണമാണ് BJP ലക്ഷ്യമിടുന്നതെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ താനും കുടുംബവും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ VS രാഹുലിനൊപ്പം കൊടുവള്ളിയിൽ നിന്നും ദീപക് ധർമ്മടം 24. ദീപക്, എന്തായാലും കൊടുവള്ളി MLA നയം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഈ അഭിമുഖം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ദീപക് അഭിമുഖം ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങും, ദീപകിൻ്റെ മനസ്സിലെന്തായിരുന്നു? SK നിതിൽ, രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ഇതിനുശേഷം IB ഉദ്യോഗസ്ഥരുമായി, കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കണമെങ്കിൽ നിശ്ചയമായും ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ NIA മറ്റോ കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇതിൽ അമിത് ഷാ ഈ പ്രസംഗം നടത്തിയതിന് ശേഷം ഈ പോയിൻ്റ് വാർത്തയാകണമെന്ന് അമിത് ഷയുടെ ഓഫീസ് തന്നെ തിരുവനന്തപുരത്ത് നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. മാത്രവുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോവിനെ കൊണ്ട്, അതായത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിനെ കൊണ്ട് ഒരു പ്രാഥമികമായ ഒരു പഠനം നടത്തിച്ചിരുന്നു എന്ന വിവരവുമുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ അവർ പുറത്തുവിടാൻ തയ്യാറില്ല. പക്ഷേ കാരാട്ട് റസാഖ് MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കാര്യത്തിൽ അജ്ഞനാണ്. കാരണം തൃശൂർ രജിസ്ട്രേഷനിലുള്ള ഒരു ഗ്യാസ് ടാങ്കർ ലോറിയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ കാറിൽ ഇടിക്കുന്നത്. 2018 താമരശ്ശേരി ചുങ്കത്ത് വെച്ചാണ് ഈ മരണത്തിൽ. മാത്രമല്ല ഞാൻ സ്പെസിഫിക്കായി കാരാട്ട് റസാഖിനോട് ചോദിച്ചു, താങ്കളുടെ സഹോദരൻ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ആളാണോ, സ്വർണ്ണ കള്ളക്കടത്തിൽ പങ്കാളിയാണോ, സ്വർണ്ണ ബിസിനസ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ കല്ലും നെല്ലും, SK ഭാഷ കടപെടുത്താൽ കല്ലും നെല്ലും തിരിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞതോടുകൂടി ഈ വിഷയം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. SK No.
number one election channel 24.